ഹലോ, ഇന്നൊരു കുഞ്ഞ് അണ്ണാനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അന്ന് വീട്ടിൽ കാക്ക വന്നിട്ട് കൊത്തിയിട്ട് താഴത്തേക്ക് ഇട്ടതാണ്. അപ്പം അച്ഛനാണ് കണ്ടത്. ഇതിൻ്റെ അമ്മ ദേ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആ മുരിങ്ങയിൽ വന്നിരിപ്പുണ്ട്. അത് ഞങ്ങളിങ്ങനെ അണ്ണാൻ കുഞ്ഞിൻ്റെ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇതവിടെ താഴത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ താഴത്ത് വന്നിട്ട് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതേ ടെറസിൽ കയറി വന്നൊക്കെയാണ്. അപ്പോൾ ഇല്ല, ആ മുരിങ്ങയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പയ്യെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അതിന് ഭയങ്കര പേടി. പിന്നെ കാക്കയും വന്നിരിപ്പുണ്ട്. താഴത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക റാഞ്ചിക്കൊണ്ട് പോകും. അതാ അണ്ണാനിങ്ങനെ വന്ന കണ്ടിട്ട് കാക്കയില്ല, ആ സൈഡിലെ കൂടി വന്നണ്ടേ. ഇതിപ്പോൾ സൗണ്ട് ഉണ്ടാക്കണമായിട്ട് കുഞ്ഞണ്ണാനും കിടന്ന് കരയുന്നുണ്ട്. കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അതിൻ്റെ തള്ളക്കുഞ്ഞ് ദേ വന്ന് കരഞ്ഞോണ്ടിരിക്കണുണ്ട് അവിടെ. അതാ സൈഡിൽ കൂടി വരുന്നുണ്ട്. രണ്ട് കാക്കകൾ രാവിലെ ആയപ്പോഴത്തേക്കും കൊത്തിയിട്ടേ താഴത്തേക്ക് ഇട്ടത്. പക്ഷെ അതിൻ്റെ സൈഡില്ലേ, കുഞ്ഞണ്ണൻ്റെ സൈഡിൽ ചെവിയുടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അതിൽ കാക്കയും നിൽപ്പുണ്ട്. പിന്നെ ഇതേ അവിടെ അണ്ണാനും ഇങ്ങോട്ട് ചാടിപ്പോരാന്നുള്ള പേടിയുണ്ട്. അവിടെ കുറേ നേരം വെക്കാനും പറ്റണില്ല. അതിൻ്റെ ചെവി ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോയത് പയ്യെ പയ്യെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതേ കൈ കിടന്നിട്ട് നന്നായിട്ട് കിടക്കണുണ്ടോ? അത് ഒരു കുഞ്ഞിക്കാനം പല്ലട്ടോ. അതിൽ ഇച്ചിരി വെള്ളം കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞു പല്ല്. പാവം ഇല്ലേ, പേടിച്ചിട്ടാണെന്ന് കണ്ണടക്കണം. ആദ്യമൊക്കെ തൊടുമ്പോൾ തൊടുമ്പോൾ ഞെട്ടുമായിരുന്നു കേട്ടോ. ഇപ്പം കൈ ഇരുന്ന് ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. കണ്ടോ ചെവിയുടെ സൈഡ് കണ്ടോ, മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ ആ സൈഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ കിടക്കുമ്പോഴും ആ സൈഡ് വെച്ച് ഇങ്ങനെ കിടക്കുന്നത് പാവം. ഇപ്പം ഇതിൻ്റെ അമ്മേരുടെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാക്ക ഇപ്പം മൂന്ന് കാക്കകൾ അവിടെ ഇവിടേക്കായിട്ട് വന്നിരിപ്പുണ്ട്. അപ്പോൾ കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ കൊത്തി എടുത്തുകൊണ്ട് പോകും. ഇത് കണ്ടോ സൈഡ് ഇങ്ങനെ ഇതേ നന്നായിട്ട് പൊട്ടി അതിൽ ചോര വന്ന് കിടക്കണമായിരുന്നു. അനിയത്ത് ഇതേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കെ. പാവം ഭയങ്കര ക്ഷീണം കിടക്കണുണ്ട്. ആദ്യം കൈ കിടന്നിട്ട് ഇപ്പം കയറി കയറി ഇതിവിടെ വരെ വന്ന് കിടന്നതാണ്. അനിയത്തെ കൈ കൊണ്ട് ഇതേ കാണിച്ചു കൊടുക്കുന്നുണ്ടോ. പിടിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ച് കിടക്കണേ. പാവം ആകെ പേടിച്ച് സങ്കടപ്പെട്ട് കിടക്കണം, കിടക്കുന്നുണ്ട. അണ്ണാനിപ്പോൾ അവിടെ നിന്ന് ഓടിയിട്ട് തള്ളണ്ണ വന്നിട്ട് ഇതേ അരണ മരത്തിൽ പോയിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സൈഡിൽ അവിടെ വെച്ച് കൊടുത്ത്, പക്ഷെ അതിങ്ങനെ സൈഡിലേക്ക് പോകണം. ഒരു ചെറിയൊരു വടിയുടെ മേളിലാണ് വെച്ചത്. പക്ഷേ ഇല്ല, കാക്കില്ല, അപ്പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ എടുക്കണം ഇനിയിപ്പം. അണ്ണാനി താഴത്തേക്ക് വന്നാലെന്ന് പറഞ്ഞാൽ താഴത്ത് വെച്ചപ്പോഴത്തേക്ക് അണ്ണാ ഇച്ചിരിയും കൂടി ആക്റ്റീവായിട്ട് ഇതേ നടക്കണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വാതിലടച്ചിട്ടേക്കെ താഴത്തു നിന്ന് ചിന്നാടം വന്നിട്ട് അവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. പൂച്ച വന്നിട്ടേ താഴത്തു നിന്ന് ഇങ്ങനെ നോക്കണുണ്ട് ഞങ്ങൾ വാതിലടച്ചിട്ടേക്കെ. പുള്ളിക്ക് മനസ്സിലായെന്നാണ് പൂച്ച അപ്പുറത്തുണ്ടെന്ന്. പുള്ളിക്കാരിപ്പോൾ കുറേ നേരം കയ്യിലൊക്കെ ഇരുന്നപ്പോൾ ഇച്ചിരി പേടിയൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടിയൊക്കെ നടക്കണൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കാക്കയുടെ എണ്ണമൊക്കെ കൂടിയതുകൊണ്ട് എടുത്ത് വെച്ച് കൊടുക്കാൻ ഒരു പേടി. അപ്പം അതുകൊണ്ട് ഇന്നിപ്പം ഞങ്ങളതിനെ താഴത്തേക്ക് തന്നെ കൊണ്ടുപോവാണ്. അണ്ണാ തള്ളക്കാണെങ്കിലും അതിന് പേടിയുണ്ടെന്നാണ്. പുള്ളിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര പേടി. ഇത് താഴത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് മൈൻഡും കൂടി ചെയ്യാതിരിക്കണം കേട്ടോ. ഇതേ പാവം അത് കയ്യിൽ കിടന്ന് സെറ്റായിട്ടാണ്. ഇതേ ഉറങ്ങിപ്പോയി പാവം. കുറച്ച് നേരം വന്നപ്പോഴത്തേക്ക് അണ്ണ കിടന്ന്, അതായത് നമ്മുടെ അണ്ണാ കുഞ്ഞ് ഇപ്പോഴത്തെ കയ്യിൽ കിടന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ്. നമ്മളതിന് താഴത്തേക്ക് കൊണ്ടുപോകട്ടെ. ഫോണിൽ വെച്ച് ഇനി കാക്ക എടുത്തുകൊണ്ട് പോകും.